ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ്. ദ മൂൺ എന്ന പോമാണ്. ദ മൂൺ എന്ന പോമിന്റെ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോം എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ പോം എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? മൂണിനെ കുറിച്ചാണ്, ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. മൂണിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത് ആരോടാണ്? താരതമ്യം ചെയ്തിരിക്കുന്നത് ക്ലോക്കിനോടാണ്. ക്ലോക്ക് എങ്ങനെയാണ്? ക്ലോക്കിൻ്റെ ഷേപ്പ് എന്താണ്, ആകൃതി എന്താണ്? വട്ടത്തിലാണ്. മൂണും എങ്ങനെ തന്നെയാണ്, വട്ടത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് മൂണിനെ കുറിച്ചും മൂണിൻ്റെ പ്രകാശത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. മൂൺ ലൈറ്റിൽ രാത്രിയാകുമ്പോൾ പുറത്തേക്ക് വരുന്ന ആരൊക്കെയാണ് നമുക്കറിയാം അല്ലേ. മൗസ് ആണ്, കാറ്റ്, പൂച്ച വരാറുണ്ട്, മൗസ്, എലികൾ വരാറുണ്ട്, ഡോഗ് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആരാ, ബാറ്റ്, വവ്വാലുകളും വരാറുണ്ട് അല്ലേ. പക്ഷെ ബാക്കിയുള്ള നമ്മളൊക്കെയോ, നമ്മളൊക്കെ എന്താ ചെയ്യുക, നമ്മളൊക്കെ രാത്രിയായി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും മനുഷ്യന്മാർക്കൊക്കെ എന്താണ്, സുഖമായി ഇങ്ങനെ മൂടിപ്പൊതച്ച് അല്ലെങ്കിൽ കടിലെയ്ത് ആലി കെട്ടിപ്പിടിച്ച് ഉറങ്ങാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ എന്താണ്, ഫ്ലവേഴ്സും കുഞ്ഞു കുട്ടികളെ പോലെ വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഉറങ്ങും അല്ലേ. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ മാത്രമേ അവരും കണ്ണു തുറക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞു പോമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ്സ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മീനിങ്സ് ആണ് നോക്കുന്നത്. കടിൽ, കടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആലിംഗനം ചെയ്യുക. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാറില്ല, അതിനൊക്കെ നമുക്ക് കടിൽ ചെയ്യുക എന്ന് പറയാം. തീഫ്, തീഫ് എന്ന് പറഞ്ഞാൽ ആരാണ്, കള്ളനാണ്. സ്ക്വാൽ, ശല്യപ്പെടുത്തുക. സ്ക്വീക്ക്, ഉയർന്ന ശ്രുതിയിലുള്ള ചെറിയ ശബ്ദമുണ്ടാക്കുക. സ്ക്വീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഉയർന്ന ശ്രുതിയിൽ ചെറിയ ശബ്ദമുണ്ടാക്കുക. മൗസിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ടില്ലേ, മൗസ് എലിയൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലേ, അതിനെ നമ്മൾ സ്ക്വീക്ക് ചെയ്യുക എന്നാണ് പറയുക. ഹാർബർ, കപ്പൽ സങ്കേതം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കപ്പലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തെയാണ് ഹാർബർ എന്ന് പറയുക. ക്വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോട്ടുകൾക്ക് അടുക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം. ഫോക്ക്, ഫോക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായി പിരിഞ്ഞ, ഇത് പിക്ചറിൽ കാണുന്ന പോലെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലകൾ രണ്ടായി പിരിയുന്ന ആ ഭാഗമൊക്കെ ഇല്ലേ, അതിനെ നമുക്കെന്ന് പറയാം, ഫോക്ക് എന്ന് പറയാം കേട്ടോ. നോക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ വോക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ എപ്പോഴെങ്കിലും മൂൺ ലൈറ്റിൽ, ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ, ആ നിലാവിലിങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് തോന്നിയത്? എല്ലാവരും നടന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, യെസ് യെസ് ഐ ഹാവ് വോക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യെസ് എന്ന് പറയാം അല്ലേ. ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നാറ് നിങ്ങൾക്ക്? വെൻ ഐ സീ ദ മൂൺ ഇൻ ദ സ്കൈ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് വണ്ടർ ഹൗ ഇറ്റ് മൂവ്സ് വിത്ത് അസ് അല്ലേ. എനിക്ക് മൂണിനെ കാണുമ്പോൾ അല്ലേ, രാത്രി നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് ആ ചന്ദ്രനെ നോക്കുമ്പോൾ, മൂണിനെ നോക്കുമ്പോൾ, മൂണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും അല്ലേ. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു നോക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഈ മൂൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ, നമ്മുടെ ഒപ്പം ഇങ്ങനെ വരുന്നത് പോലെ അല്ലേ. കാറിലൊക്കെ പോകുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ പുറത്ത് നോക്കിയിരുന്നാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആ മൂണ്, ചന്ദ്രൻ നമ്മുടെ കൂടെ പോരുന്നത് പോലെ തോന്നും. അപ്പോൾ എങ്ങനെയാണ് അതിനിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ വണ്ടർ ചെയ്യാറുണ്ട് അല്ലേ, ആശ്ചര്യപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ മൂൺസ് ഫേസ് കമ്പയർ ടു? മൂണിൻ്റെ ഫേസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, മൂണും റൗണ്ട് ഷേപ്പാണ്, ക്ലോക്കും റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ക്ലോക്കായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദ മൂൺസ് ഫേസ് ഈസ് കമ്പയർ ടു എ ക്ലോക്ക് ഇൻ ദ ഹാൾ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, വേർ അക്കോർഡിംഗ് ദ പോയിൻറ്റ് ടു ദ ബേർഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? രാത്രിയാവുമ്പോൾ എവിടെയാണ് കിളികളൊക്കെ കിടന്നുറങ്ങുന്നത്? ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ബേർഡ്സ് എവിടെയാണ് ഉറങ്ങുന്നത്? ഇതാ ഇതിൽ കാണുന്ന പോലെ ട്രീയിലെ ഫോക്കിലൊക്കെയാണ് അല്ലേ, ആ രണ്ടായി തിരിയുന്ന ഭാഗങ്ങളിലൊക്കെ കൂട് വെച്ചിട്ടൊക്കെയാണ് അവർ കിടന്ന് ഉറങ്ങുന്നത് അല്ലേ. നാലാമത്തെ ചോദ്യം, വേർ ഡസ് എ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? എവിടെയാണ് മൂൺ ഇങ്ങനെ പ്രകാശിച്ചിട്ട് അതിൻ്റെ പ്രകാശം എല്ലായിടത്തേക്കും പരത്തുന്നത്? The moon shines and spreads its beautiful beams on streets, fields, harbor quays and even on birdies asleep in the fogs of the trees. അപ്പോൾ എവിടേക്കൊക്കെയാണ് പരത്തുന്നത്? അത് അതിൻ്റെ പ്രകാശം, അത് പ്രകാശിക്കുന്നുമുണ്ട്, അതിൻ്റെ പ്രകാശം എല്ലായിടത്തേക്കും പരത്തുന്നുമുണ്ട് അല്ലേ. നമ്മൾ നടക്കുന്ന സ്ട്രീറ്റ്സിൽ, വഴികളിൽ, ഫീൽഡ്സ് അല്ലേ, മൈതാനം അല്ലേ, അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളിൽ, ഹാർബർ ക്വേസ്. ഹാർബർ ക്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
കപ്പലൊക്കെ നങ്കൂരമിടുന്ന സ്ഥലങ്ങളില്, അതുപോലെ തന്നെ ഈവൺ ഓൺ ബേർഡീസ്, ബേർഡീസ് എന്ന് പറഞ്ഞാല് കുഞ്ഞു കുട്ടികളൊക്കെ ഇല്ലേ, കിളിനെ ബേർഡിനെ ബേർഡി എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ നമ്മള് മലയാളത്തിലുണ്ട് അല്ലെ, പൂച്ചയ്ക്ക് മ്യാവൂ എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ബേർഡിന് ഇവിടെ ബേർഡീസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞു കിളികളുടെ മുകളിലും എന്താണ് ഇങ്ങനെയുള്ള പ്രകാശം പരക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നിലാവ് അവരുടെ മേലിലൊക്കെ പതിക്കുന്നുണ്ട്, മൂണിന്റെ പ്രകാശം എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് കേട്ടോ. ഇനി എന്താണ് അഞ്ചാമത്തെ ചോദ്യമാണ്, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. എന്തുകൊണ്ടായിരിക്കാം ആ നായ ആ വീടിൻ്റെ ഡോറിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഓരിയിടുന്നത്. ദ ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബിക്കോസ് ഇറ്റ്സ് ലോൺലി ഓ ഹംഗ്രി. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ആ നായ ആ വീട്ടിൻ്റെ അവിടെ ഒറ്റയ്ക്കായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ എന്താണ് നായയ്ക്ക് വിശക്കുന്നുണ്ടാവാം. അതും അത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ആ നായ ഇങ്ങനെ നിർത്താതെ ഹൗൾ ചെയ്യുന്നത്, ഓരിയിടുന്നത് എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്. രാത്രി ഇരുട്ടാവുമ്പോൾ അല്ലേ, ആ മൂൺ ലൈറ്റിൽ രാത്രി ആവുമ്പോൾ പുറത്തിറങ്ങുന്നത് ആരാണ്, മൂൺ ലൈറ്റിനെ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ക്രീച്ചർ എന്ന് പറഞ്ഞാൽ ജീവികൾ. ക്രീച്ചേഴ്സ് ലൈക്ക് കാറ്റ്സ്, മൈസ്, ഡോഗ്സ്, ബാറ്റ്സ് ആൻഡ് ബേർഡ്സ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്. ആരൊക്കെയാണ്, കാറ്റ്, പൂച്ച, മൈസ് അല്ലെങ്കിൽ മൗസ്, ആരാണ്, എലികൾ, ഡോഗ്സ്, നായകൾ, ബാറ്റ്സ് എന്താണ് വവ്വാലികൾ, ബേർഡ്സ്, ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ കിളികൾ, ഇവരൊക്കെ രാത്രി സമയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, മൂൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഈ പൂക്കളും അതുപോലെ തന്നെ കുട്ടികളും എത്ര നേരം വരെ അസ്ലീപ്പ് ഉറങ്ങാറുണ്ട്, അസ്ലീപ്പ് സ്ലീപ്പ് ഉറങ്ങാറുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാറുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര നേരം വരെയാണ്, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നവരെ അല്ലേ, രാവിലെ ആവുന്നതുവരെ. അപ്പോൾ ഉത്തരം നമുക്ക് എന്തെഴുതാം, ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ് ടിൽ ദ മോർണിംഗ് വെൻ ദ സൺ റൈസസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ പൂക്കളും അതുപോലെ തന്നെ കുട്ടികളും ഉറങ്ങാറുണ്ട് അല്ലേ. രാവിലെ ആയിക്കഴിഞ്ഞാലാണ് ആ പൂക്കളൊക്കെ ഒന്ന് വിടരുന്നത് അല്ലേ. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാറാവുമ്പോൾ എന്താണ് പൂക്കളൊക്കെ ഇങ്ങനെ അതിന് ഇതളകളൊക്കെ ഉറങ്ങുന്നത് പോലെ അടയ്ക്കാറുണ്ട്. അപ്പം അതിനെയാണ് ഉറങ്ങുക, എണീക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നോക്കാം ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ് ടു ഡിസ്ക്രൈബ് സൗണ്ട്സ് മെയ്ഡ് ബൈ അനിമൽസ്. ചിർപ്പിംഗ് ബേർഡ്സ്, ആ ബേർഡ് ആ ചില ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനെയാണ് ചിർപ്പിംഗ് എന്ന് പറയുക. ദ ട്രംഫറ്റിംഗ് എലിഫൻസ്, ഇങ്ങനെ ഓളിയിടാറില്ലേ എലിഫൻസ് ഒരു ശബ്ദം ഉണ്ടാക്കാറില്ലേ, അതിനെ ട്രംഫറ്റ് എന്നാണ് പറയുക. അപ്പം ഇതുപോലെ കുറച്ച് വേർഡ്സ് നമ്മുടെ പോമിലുണ്ട് ഈ അനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദത്തെ പറയുന്നത്. അത് നിങ്ങളോട് കണ്ടുപിടിച്ച് ഈ താഴെ എഴുതാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്, ദ സ്ക്വാലിംഗ് കാറ്റ്, ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ്. ഇതൊക്കെയാണ് ആ ശബ്ദത്തെ പറയാൻ വേണ്ടിയിട്ട് ഈ പോമിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. അടുത്ത എന്താണ് ആക്ടിവിറ്റി 2 ആണ്, മാച്ച് ദ ഫോളോയിങ് ആണ്, കോളം മാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് ദ തീവ്സ്, തീവ്സ് എന്ന് പറഞ്ഞാൽ ആരാ, കള്ളന്മാര്. എന്താ ചെയ്യുന്നത് കള്ളന്മാര്, ആർ ഓൺ ദ ഗാർഡൻ വാൾ അല്ലേ, ഗാർഡൻ വാളിൻ്റെ മുകളിൽ അവരങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട് ആ മതിലുമേ. ബേർഡ്സ്, ബേർഡ്സ് എന്താ ചെയ്യുന്നത്, ആർ അസ്ലീപ്പ് ഇൻ ദ ഫോക്ക് ഓഫ് ദ ട്രീസ് അല്ലേ, ട്രീയുടെ ആ രണ്ടായി പിരിയുന്ന ഭാഗങ്ങളിൽ അവരങ്ങനെ ഉറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബാറ്റ് എന്താ ചെയ്യുന്നത്, lies in bed at noon അല്ലേ, ഉച്ചനേരമൊക്കെ ആകുമ്പോൾ, രാത്രിയാണ് ബാറ്റ് ഈ വവ്വാലുകളൊക്കെ പറന്ന് നടക്കുക, ഉച്ചനേരമൊക്കെ ആകുമ്പോൾ അതങ്ങനെ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഡോഗ് എന്താ ചെയ്യുന്നത്, ഡോഗ് ഈസ് ഹൗളിങ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് അല്ലേ, ആ വീടിൻ്റെ ഉമ്മറത്ത് നിന്നിട്ട് അതിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് അതിങ്ങനെ ഓരിയിടുന്നുണ്ട്. കുട്ടികൾ എന്താ ചെയ്യുന്നത്, ആർ സ്ലീപ് ടിൽ ദ സൺ റൈസസ്. കുട്ടികൾ എന്താ ചെയ്യുന്നത്, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ അവർ കിടന്നുറങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതും കേട്ടോ. ഇനി എന്താണ് ആക്ടിവിറ്റി 3 കൊടുത്തിട്ടുണ്ട്, കുറേ ബലൂണുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിലത് ചുവന്ന കളറിലാണ്, ചിലത് പച്ച കളറിലാണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ഗ്രീൻ ബലൂൺസ്. എന്താ പറയുന്നത്, റൈമിംഗ് വേർഡ്സ് എന്താ, ഒരേ ശബ്ദം വരുന്ന വേർഡ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുക, സേ, എസ് എ വൈ, സേ, എം എ വൈ, മേ അല്ലേ, ഒരേ സേ മേ ഒരേ സൗണ്ട് വരുന്ന വേർഡ്സ് ആണ്, അത് റൈമിംഗ് വേർഡ്സ് ആണെന്ന് പറയാം അല്ലേ. പിന്നെന്താണ് കൈറ്റ്, അതുപോലെ എന്താ, അതുപോലെ ഏത് പറയാം റൈമിംഗ് വേർഡ്സ് ആണെന്ന്, കെ ഐ ടി ഇ, കൈറ്റ്.
BITE ബൈറ്റ് കണ്ടോ, പറയുമ്പോൾ ഐറ്റ് ഐറ്റ് അങ്ങനെ ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പറയാം നമുക്ക്? അത് റൈമിങ് വേർഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള റൈമിങ് വേർഡ്സ് പോമിലുണ്ട്, അതാണ് എഴുതാൻ പറയുന്നത്. ഇനി ചുവപ്പ് ബലൂണിൽ കൊടുത്തിട്ടുള്ള എന്താണ്? റൈം ചെയ്യാത്ത വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ പച്ച ബലൂണിലാണ് റൈം ചെയ്യുന്ന വേർഡ്സ് കൊടുത്തിട്ടുള്ളത്. ഏതാ നോക്കിയേ, ക്വേസ് ട്രീസ് കണ്ടോ, അത് പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ. അപ്പോൾ അത് പറയാം. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ ഇവിടെ കുറേ പച്ച ബലൂണുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതണം. ഇനി ചുവപ്പ് ബലൂണിൽ കൊടുത്തിട്ടുള്ള എന്താണ്? റൈം ചെയ്യാത്ത വേർഡ്സ് ആണ് കണ്ടോ. ഫേസ്, തീവ്സ്, രണ്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഫോക്സ്, ഫീൽസ്, അതും ഒരു കണക്ഷൻ ഇല്ല, അതൊന്നും റൈമിംഗ് അല്ല. അപ്പോൾ റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് ഹാള്, വാള്, പോമിൽ തന്നെ ഉള്ളതാണ്, റൈമിംഗ് വേർഡ്സ് ആണ്. ഡേ, വേ, നൂണ്, മൂണ്, ഐസ്, അറൈസ്, മൗസ്, ഹൗസ്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? നാലാമത്തെ ആക്ടിവിറ്റി ആണ്, കളക്ട് സിമിലർ നേച്ചർ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഇതുപോലെയുള്ള പ്രകൃതിയെ പറയുന്ന പോംസ് അല്ലേ, പ്രകൃതിയെ പറ്റിയുള്ള പോംസ് ഏതാണ് അത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അതിലൊന്ന് എഴുതാനും പറയുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ റിസൈറ്റ് ചെയ്യുക, ക്ലാസ്സിൽ അത് ചൊല്ലാനും പറയുന്നുണ്ട്. ഡാഫോഡിൽസ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് ആണ്. ആദ്യത്തെ ഒരു സ്റ്റാൻസ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ഹൈ ഓർ വെയിൽസ് ആൻഡ് ഹിൽസ്. When all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോം വരുന്നത്. ഡാഫോഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂവിനെയാണ് പറയുന്നത് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതാം, ഈ പോം വേണമെങ്കിൽ എഴുതാം. കം ലിറ്റിൽ ലീവ്സ്, ജോർജ് കൂപ്പറിൻ്റെ പോമാണ്. കം ലിറ്റിൽ ലീവ്സ്, സെഡ് ദ വിൻഡ് വൺ ഡേ, കം ഓവർ ദി മീഡോസ് വിത്ത് മീ ആൻഡ് പ്ലേ. Put on your dresses of red and gold, for summer is gone and the days grow cold. കേട്ടോ, അതിലൊരു നാലോ എട്ടോ ലൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ വരുന്നത്, ഈ ഒരു ലെസൺ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.